പലസ്തീനിൽ നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണെന്ന് പ്രഖ്യാപിച്ച് CPM ഐക്യദാർഢ്യ റാലി. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചും മുസ്ലിം ലീഗിനെ പരിഹസിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പലസ്തീൻ വിഷയത്തിൽ CPM നടത്തുന്ന മുന്നേറ്റങ്ങൾക്ക് മുസ്ലിം സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു. പലസ്തീന് ഉപാധികളില്ലാതെ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി CPM ഐക്യദാർഢ്യ റാലി. പൊരുതി മരിക്കുന്ന പലസ്തീൻ പോരാളികൾക്കൊപ്പം CPM അണിചേരുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ നിലപാട് ഇന്ത്യൻ ജനതയുടെ അഭിപ്രായമല്ലെന്ന് വ്യക്തമാക്കി. BJP ചേർന്നു പോകുന്നതാണ് കോൺഗ്രസ് നിലപാടെന്ന് വിമർശനം. നാസത്തിന്റെ അദൃശ്യമായ ചരടുകൾ ഇസ്രയേലിനെയും ഇവിടുത്തെ സംഘപരിവാറിനെയും ബന്ധിപ്പിക്കുകയാണ്. ആ തരത്തിലുള്ള സാഹോദര്യം ഇവർക്കിടയിലുള്ളതുകൊണ്ടാണ് സംഘപരിവാറാൽ നയിക്കപ്പെടുന്ന BJP സർക്കാരിന് ഇസ്രയേലിനോട് പ്രത്യേക സ്നേഹമുണ്ടാകുന്നത്. BJP സർക്കാർ പറയുന്നതല്ല ഇന്ത്യയുടെ നിലപാട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മുടെ ഉദ്ദേശം. റാലിയിലേക്കുള്ള ക്ഷണം നിരസിച്ച മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയുടെ പരിഹാസം. ആ നിലവിളികൾക്ക് രാഷ്ട്രീയമായ വേർതിരിവുകളില്ല. ഈ മനോഭാവത്തോടെയാണ് ഈ റാലിയിലേക്കുള്ള ക്ഷണം ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളെ കൂടി ക്ഷണിച്ചാൽ ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ സമൂഹം ചിലപ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ അവരെ ക്ഷണിക്കാത്തതെന്ന്. ആ ചോദ്യം വേണ്ട എന്നുള്ളതുകൊണ്ട് അവർക്ക് നേരെയും ക്ഷണം നീട്ടി. ഞങ്ങൾക്കറിയായിരുന്നു എന്താ സംഭവിക്കുക എന്നുള്ളത്, അത് തന്നെ സംഭവിച്ചു. പലസ്തീനിൽ CPM രാഷ്ട്രീയമില്ലെന്നും മുസ്ലിം ലീഗും ആര്യാടൻ ഷൗക്കത്തും നടത്തിയ റാലിക്കൊപ്പമാണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPM നിലപാടിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കം. ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മുസ്ലിം സംഘടനകളെ അണിനിരത്തി നടത്തിയ റാലിയിൽ CPI നേതാവ് ബിനോയ് വിശ്വവും എഴുത്തുകാരും പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.